ദൈവത്തിന് സ്തുതി. യുക്യാറ്റ് സ്റ്റഡീസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താണ് നാം വിശ്വസിക്കുന്നത് എന്ന ഒന്നാം ഭാഗത്തിലെ ഏതാനും ചോദ്യങ്ങൾ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. ചോദ്യം ഒന്ന്, നാം ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ എല്ലാ യുവജനങ്ങളുടെയും അടിസ്ഥാനപരമായ ഒരു സംശയമാണ് നാം എന്തിനാണ് ഭൂമിയിലായിരിക്കുന്നത് എന്ന്. ഈ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അന്വേഷിക്കാത്തവരായി നമ്മിൽ ആരും തന്നെ ഇല്ല. രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് യുക്യാറ്റ് എന്ന ഈ ഗ്രന്ഥം രചിക്കുന്നതിനെ കുറിച്ച് ആദ്യമായ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നത്. ഈ സമയത്ത് യുവജനങ്ങളെയും ഒപ്പം തന്നെ സമൂഹത്തെ മുഴുവൻ കാർന്നു തിന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു ജീവിതത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളത്. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിരവധി സാഹിത്യകാരന്മാർ രംഗപ്രവേശനം ചെയ്തു. സാമുവൽ ബെക്കറ്റിന്റെ നാടകങ്ങളൊക്കെ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇത്തരത്തിൽ നിരവധി വ്യക്തികൾ ജീവിതത്തിന്റെ അർത്ഥം അന്വേഷിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് വന്നു. നാം യുവജനങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെക്കുറിച്ച് ആകുലരാകുന്നുണ്ട്. അതിനുള്ള വ്യക്തമായ ഉത്തരമാണ് യുക്യാറ്റ് നൽകുന്നത്. നാം ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് നന്മ ചെയ്യുവാനും ഒരിക്കൽ സ്വർഗത്തിൽ പോവാനുമാണ്. ഇപ്രകാരം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഈ ഭൂമിയിലായിരിക്കുന്നത് എന്ന് യുക്യാറ്റ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നാം ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തോട് ചേർത്ത് വെക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഈശോയുടെ ഈ വാക്കുകളുടെ ചുവട് പിടിച്ച് ചിന്തിക്കുമ്പോൾ നാം ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തെ അറിയുവാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനും വഴിയും സത്യവും ജീവനുമായ ഈശോയിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരുവാനുമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഫ്രഞ്ച് ഗ്രന്ഥകാരനായ ജൂലിയൻ ഗ്രീൻ ഇപ്രകാരം പറയുന്നു, ദൈവത്തിന് നിന്നിൽ എത്രമാത്രം താല്പര്യമുണ്ടെന്ന് ഒട്ടും സങ്കല്പിക്കാൻ സാധ്യമല്ല. ഭൂമിയിൽ മറ്റൊരാളും ഇല്ലായിരുന്നാൽ എന്ന പോലെ അവിടുന്ന് നിന്നിൽ താല്പര്യം കാണിക്കുന്നു. ഇപ്രകാരം ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് ആദ്യ ചോദ്യത്തിൽ നാം കണ്ടുമുട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ, എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ അതിനുത്തരമായി യുക്യാറ്റ് പറഞ്ഞു വയ്ക്കുന്നു, സ്വതന്ത്രവും നിസ്വാർത്ഥവുമായ സ്നേഹം മൂലം ദൈവം നമ്മെ സൃഷ്ടിച്ചു. സ്വതന്ത്രവും നിസ്വാർത്ഥവുമായ സ്നേഹം, ദൈവത്തിൻ്റെ അപരിമേയമായ സ്നേഹത്തിൻ്റെ ഉത്തരങ്ങളാണ് മനുഷ്യരെന്ന് നമുക്ക് ഇതിനാൽ തന്നെ വ്യക്തമാക്കാൻ സാധിക്കും. തൻ്റെ സ്നേഹാധിക്യത്താൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ദൈവത്തെ അനുസരിച്ച് ഭൂമിയിൽ ജീവിച്ച് അവിടുത്തെ അറിഞ്ഞ് സ്നേഹിച്ച് നന്മ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാനാണ് ഭൂമിയിൽ ആയിരിക്കുന്നത് എന്ന ആദ്യ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇപ്രകാരം ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ ഭൂമിയിൽ എത്തിച്ചേർന്ന മനുഷ്യർ പക്ഷേ പല സന്ദർഭങ്ങളിലും ആ ദൈവത്തിൽ നിന്ന് അകന്നു മാറി ജീവിക്കാറുണ്ട്. ആ സന്ദർഭങ്ങളെ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. അത്തരത്തിൽ ദൈവസ്നേഹത്തിൽ നിന്നും വ്യതിചലിച്ചു പോയ അവസരങ്ങളെ നമുക്ക് മനസ്താപത്തോടെ ഓർക്കാം. ഇനി ഒരിക്കലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകില്ലെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഓരോ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈശോയോട് സംസാരിച്ചു കൊണ്ടായിരിക്കാം എന്ന തീരുമാനവും നമുക്കെടുക്കാം. അതിന് ഈ ഭാഗം നമ്മെ സഹായിക്കട്ടെ. വരും എപ്പിസോഡുകളിൽ ദൈവത്തെ നാം അന്വേഷിക്കുന്നതിൻ്റെയും ദൈവാന്വേഷണത്തിൻ്റെ വിവിധ തലങ്ങളെയും കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന് സ്തുതി.